ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് രജ്ന കെ ആസാദ്. താങ്ങാനാവുന്ന വിലയ്ക്ക് എല്ലാ രാജ്യങ്ങൾക്കും കോവിഡ് വാക്സിൻ നൽകുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. 15-ാമത് കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വെർച്വൽ ഉച്ചകോടിയിൽ ഇത്തവണ 18 രാജ്യങ്ങൾ പങ്കെടുത്തു. രാജ്യത്ത് കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് സമഗ്രമായ പരിശോധനകൾ പരമപ്രധാനമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 6 ആഴ്ചകളിൽ പ്രതിദിന പരിശോധനകളുടെ ശരാശരി 11 ലക്ഷത്തിലധികമാണ്. ഈ മാസം വരെ 12 കോടിയിലധികം കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് നടന്നത്. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. രോഗവ്യാപനത്തിന്റെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിൽ നിരോധനാജ്ഞ നീട്ടാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. രോഗതീവ്രത കുറയാത്ത പ്രദേശങ്ങളിൽ ജില്ലാ കലക്ടർമാർക്ക് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പ്രചാരണ പ്രവർത്തനങ്ങളുടെയും ഔദ്യോഗിക നടപടികളുടെയും ബാധിക്കാത്ത തരത്തിലായിരിക്കണം കോവിഡ് നിയന്ത്രണ നടപടികൾ. കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്ക് പിഴ ശിക്ഷ വർദ്ധിപ്പിച്ച ഭേദഗതി ഉത്തരവ് ശക്തമായി നടപ്പാക്കാൻ വരും ദിവസങ്ങളിൽ നടപടിയുണ്ടായേക്കും. കോവിഡ് വാക്സിൻ ലഭ്യമായാൽ നൽകുന്നതിനായി സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്ന ദൌത്യം ആരംഭിച്ചു. ഗവൺമെന്റ് സ്വകാര്യ മേഖലകളിലെ അലോപ്പതി, ആയുർവേദം, ഹോമിയോ, ഡെന്റൽ ചികിത്സാ വിഭാഗങ്ങളിലെ ഓഫീസ് ജീവനക്കാരുടെ അടക്കം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അംഗനവാടി പ്രവർത്തകർ, ഐസിഡിഎസ് സൂപ്പർവൈസർമാർ, ആശാ വർക്കർമാർ, ആരോഗ്യ വളണ്ടിയർമാർ എന്നിവരുടെയും വിവരങ്ങൾ ഐസിഡിഎസ് പ്രൊജക്ടുകൾ വഴിയും ശേഖരിക്കുന്നു. കോവിഡ് നിയന്ത്രണങ്ങളുടെയും നിരോധനാജ്ഞയും ലംഘിച്ചതിന് ഇന്നലെ സംസ്ഥാനത്ത് 1242 പേർക്കെതിരെ കേസെടുത്തു. 447 പേരെ അറസ്റ്റ് ചെയ്തു. 33 വാഹനങ്ങളും പിടികൂടി. മാസ്ക് ധരിക്കാത്ത 6765 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ മത്സ്യബന്ധന ഹാർബറുകളുടെ പ്രവർത്തനാനുമതി ഈ മാസം 22 വരെ നീട്ടിയതായി കലക്ടർ ഉത്തരവായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം ഹാർബറിന്റെ പ്രവർത്തനങ്ങൾ. ജില്ലയിലെ ഹാർബറുകൾക്ക് ഇന്ന് വരെയാണ് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5,43,00,000 കവിഞ്ഞു. 3,78,69,000 പേർക്ക് രോഗം ഭേദമായി. 13,18,278 പേരാണ് മരിച്ചത്. ബീഹാറിൽ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ പുതുതായി തെരഞ്ഞെടുത്ത NDA നിയമസഭാ സാമാജികർ ഇന്ന് പാട്നയിൽ യോഗം ചേരും. മുഖ്യമന്ത്രിയും JDU പ്രസിഡന്റുമായ നിതീഷ് കുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തേക്കും. BJP, ജനതാദൾ യുണൈറ്റഡ്, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അംഗങ്ങളാണ് പുതിയ ഗവൺമെന്റ് രൂപീകരണ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരുന്നത്. ഓരോ പാർട്ടിയുടെയും മന്ത്രിസഭാ പ്രാതിനിധ്യവും സ്പീക്കർ തെരഞ്ഞെടുപ്പും യോഗം ചർച്ച ചെയ്യും. NDA യോഗത്തിനു മുമ്പ് BJP MLA യോഗം ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിൽ നിരീക്ഷകനായി പങ്കെടുക്കും. സഖ്യകക്ഷികളായ JDU, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി തുടങ്ങിയവരും രാവിലെ യോഗം ചേരും. യോഗത്തിനുശേഷം പിന്തുണക്കത്തുകൾ ഗവർണർക്ക് കൈമാറും. അതിനുശേഷം പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് NDA അവകാശമുന്നയിക്കും. പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 203 അംഗസഭയിലെ 125 പേരുടെ പിന്തുണ NDAക്കുണ്ട്. ഒരു കക്ഷിരഹിത MLA NDAയുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൈന ആചാര്യൻ ശ്രീ വിജയ് വല്ലഭ് സുരീശ്വർജി മഹാരാജിന്റെ 151-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി നാളെ രാജസ്ഥാനിലെ പാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. മഹാവീരന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സുരീശ്വർ മഹാരാജിന്റെ പൂർണ്ണകായ ശില്പമാണ് സമാധാന പ്രതിമയായി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നാടിന് സമർപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് സജീവ പിന്തുണ നൽകിയ മഹാരാജ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഉദയത്തിനും വഴിയൊരുക്കിയ വ്യക്തിയാണ്. മഹാരാഷ്ട്രയിൽ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങൾ നാളെ മുതൽ തുറക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ അറിയിച്ചു. കോവിഡ് മുൻകരുതൽ പൂർണ്ണമായി പാലിച്ച് ഇവിടങ്ങളിൽ ആരാധന നടത്താവുന്നതാണ്. മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. താങ്ങുവില പദ്ധതിയിൽ ഖാരിഫ് വിളകൾ സംഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപടി പുരോഗമിക്കുന്നു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിൽ നിന്നായി 278,00,000 ടൺ നെല്ല് ഇതിനകം സംഭരിച്ചു. 24,00,000 കർഷകർക്ക് ഇതിന്റെ ഗുണമുണ്ടായി. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 12,00,000 ടൺ കൊപ്ര സംഭരിക്കാനും അനുമതിയായിട്ടുണ്ട്. ഖേലോ ഇന്ത്യ പദ്ധതിയിൽ രാജ്യത്തെ 500 സ്വകാര്യ സ്പോർട്സ് അക്കാദമികൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ കായിക മന്ത്രാലയം തീരുമാനിച്ചു. അക്കാദമികളിലെ സൌകര്യങ്ങൾ നവീകരിച്ച് പരിശീലന സൌകര്യം മെച്ചപ്പെടുത്താനും അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കാനുമാണ് ഈ സാമ്പത്തിക വർഷം മുതൽ അടുത്ത 4 വർഷം സഹായം നൽകുന്നത്. പരിശീലന നടപടികളും ഗ്രൌണ്ട് ഉൾപ്പെടെ ലഭ്യമായ സൌകര്യങ്ങളും വിലയിരുത്താനായിരിക്കും അർഹരായ അക്കാദമികളെ തെരഞ്ഞെടുക്കുന്നത്.
ഓസ്ട്രേലിയൻ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലനം ആരംഭിച്ചു. സിഡ്നിയിലെ ഒളിമ്പിക് പാർക്കിലാണ് പരിശീലനം തുടങ്ങിയത്. ഈ മാസം 27 മുതൽ 3 വീതം ഏകദിന 2020 മത്സരവും 2 ടെസ്റ്റുകളുമാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും കളിക്കുക. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിന്റെ അഭിമാന വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് നാളെ ഇടതുമുന്നണി ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കും. കോൺഗ്രസും BJPയും ഒത്തുചേർന്ന് സംസ്ഥാന ഗവൺമെന്റിനെതിരെ പ്രചാരണം അഴിച്ചുവിടുകയാണെന്ന് മുന്നണി കൺവീനർ എ വിജയരാഘവൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. 25 ലക്ഷത്തോളം പേർ പ്രതിരോധത്തിൽ പങ്കെടുക്കുമെന്ന് കൺവീനർ അറിയിച്ചു. മണ്ഡലകാല പൂജകൾക്കായി ശബരിമലയിൽ നട തുറക്കും. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി AK സുധീർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ദീപാരാധനയ്ക്ക് ശേഷം ശബരിമലയിലെയും മാളികപ്പുറത്തെയും മേൽശാന്തിമാരെ അഭിഷേകം ചെയ്ത് പദവികളിൽ അവരോധിക്കും. വൃശ്ചികമൊന്നായ നാളെയാണ് മണ്ഡലകാലം ആരംഭിക്കുന്നത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ഭക്തർക്ക് നാളെ മുതൽ പ്രവേശനം നൽകും. 1000 പേർക്കാണ് സാധാരണ ദിവസങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. പ്രവേശനത്തിന് 24 മണിക്കകം എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിലയ്ക്കലിലെത്തുന്നവരെ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും സന്നിധാനത്തേക്ക് കടത്തിവിടുക. പാലക്കാട് വാളയാറിൽ രേഖകളില്ലാതെ കടത്തിയ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തു. 7000 ജെലാറ്റിൻ സ്റ്റിക്കുകളും 7500 ഡിറ്റനേറ്ററുകളുമാണ് പിടികൂടിയത്. തക്കാളിയുമായി വന്ന മിനി ലോറിയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കടത്തിയിരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ കസ്റ്റംസ് നാളെ ചോദ്യം ചെയ്യും. കോടതിയുടെ അനുമതിയോടെയാണ് എറണാകുളം കാക്കനാട്ടെ ജില്ലാ ജയിലിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ചോദ്യം ചെയ്യൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഹരിപ്പാട് അമ്പലപ്പുഴ റൂട്ടിൽ അടിയന്തര അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്നത്തെ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി സ്പെഷ്യൽ ട്രെയിനുകൾ കോട്ടയം വഴിയായിരിക്കും സർവീസ് നടത്തുക. ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം ടൌൺ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾക്ക് പ്രത്യേക സ്റ്റോപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.